Hi friends, welcome back to my channel. Innathe nammada recipe oru simple evening snack recipe aanu. Makkalu vaigeetu snacks nokku aashidikkana samayathu namukku avarku pettannu cheyidukkan pattittulla oru snack recipe aanu ṭo. Idippa njanum ivada makkalu vaashidicha samayathu pettannu oru tattikootu recipe undaki koduthathayirunnu. Appa ningalayittu onnu share cheyyanu vicharichu. Appa endanengil idu engane thayyaarakkittulla ennu nokka. Adinu vendittu njan mixiyude jarilottu 3 mutta pottichozhikkunnundu. ശേഷം അതിലോട്ടൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് ഏലക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഞാനിവിടെ ഒരു മിനിറ്റോളം നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലോട്ട് മധുരത്തിനാവശ്യമായിട്ട് 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇതിലോട്ട് 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ചെടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അങ്ങനെ ഞാനിതിവിടെ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 2 ടേബിൾ സ്പൂണ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മൈദപ്പൊടി കുറവായത് തോന്നിയത് കാരണം ഞാൻ ഇതിലോട്ട് വീണ്ടും ഒരു 1/2 ടേബിൾ സ്പൂണോളം മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുത്തു കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ ഒരു 3/2 ടേബിൾ സ്പൂണ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ അല്പം ഓയിൽ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ടായിരുന്നു. പാന് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ശേഷം മൂടി വെച്ചിട്ട് തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഒരല്പം ഷുഗർ സിറപ്പ് റെഡിയാക്കണം. ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലോട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പഞ്ചസാര മെൽറ്റാക്കി എടുക്കണം. അങ്ങനെ ഏകദേശം ഒരു 10-12 മിനിറ്റ് ഒക്കെ ആയപ്പോഴേക്കും നമ്മുടെ ഈ ഒരു സ്നാക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഞാനിത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കേക്കാണോ എന്ന് ചോദിച്ചാൽ കേക്ക് പോലല്ല, എന്നാൽ പുഡിങ്ങും അല്ല. അതിൻ്റെ രണ്ടിലും കെട്ടൊരു പരുവത്തിലാണ് കേട്ടോ. ഇനി ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതെല്ലാം തന്നെ നമ്മൾ ഈ ഒരു ഷുഗർ സിറപ്പിൽ ഒന്ന് വെറ്റാക്കി എടുക്കുക. അപ്പോൾ നല്ല സ്വീറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ എന്താണെങ്കിലും മക്കൾക്ക് പെട്ടെന്നൊക്കെ റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഇത് എത്രത്തോളം ഇഷ്ടമാവും എന്നുള്ളത് അറിയില്ല. എന്താണെങ്കിലും കുട്ടികൾക്ക് ഇഷ്ടമാവും കേട്ടോ. വലിയവർക്ക് ഒരു പക്ഷേ അത്ര ഇഷ്ടമായിക്കോളണമെന്നില്ല. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ, ഇനിയും ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോക്ക് താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.